ആശയക്കുഴപ്പങ്ങൾക്കും ആശങ്കകൾക്കും ചൂടേറിയ പ്രചാരണങ്ങൾക്കുമൊടുവിൽ കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുവാനുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും. 19-ന് ഫലപ്രഖ്യാപനമുണ്ടാവുക. വോട്ടെടുപ്പിൻ്റെ ഭാഗമായി വിപുലമായ സൗകര്യങ്ങളാണ് വിവിധ സ്ഥലങ്ങളിലായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും മലയാളിയും തിരുവനന്തപുരം MPയുമായ ശശി തരൂരുമാണ് മത്സരരംഗത്തുള്ളത്. ഇലക്ട്രൽ കോളേജിലുള്ള 9,000 പ്രതിനിധികൾക്കാണ് വോട്ടവകാശമുള്ളത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവർക്ക് വോട്ട് രേഖപ്പെടുത്തുവാൻ സാധിക്കും. ഇതാദ്യമായി പ്രത്യേക QR കോഡുകളുള്ള ID കാർഡുകൾ വോട്ടർമാർക്കായി വിതരണം ചെയ്തിട്ടുണ്ട്. QR കോഡ് ചെയ്ത തിരിച്ചറിയൽ കാർഡുള്ള പ്രതിനിധികൾക്ക് മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ അനുവാദമുള്ളൂ. കൂടുതൽ സുതാര്യതയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ID കാർഡ് വാങ്ങിയിരിക്കുന്നതെന്നാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം. ഓരോ പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും വിവരങ്ങൾ പരിശോധിച്ചാണ് തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ACC ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ളവർ, സെക്രട്ടറിമാരും ജോയിൻറ്റ് സെക്രട്ടറിമാർ എന്നിവർ ഡൽഹിയിലെ അക്ബർ റോഡിലുള്ള പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്തെത്തി വോട്ട് രേഖപ്പെടുത്തിയേക്കും. ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തിന് പുറമെ ഇന്ത്യയിലെ എല്ലാ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസുകളിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. കേരളത്തിൽ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനാണ് പോളിംഗ് കേന്ദ്രം. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടെടുപ്പിന് വേണ്ടി 36 പോളിംഗ് സ്റ്റേഷനുകളിലായി 67 ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. എല്ലാവരും 200 വോട്ടർമാർക്കും ഒരു ബൂത്ത് എന്ന നിലയിലാണ് ഒരുക്കിയിരിക്കുന്നത്. രാഹുൽഗാന്ധി ഭാരത് ജോഡോ യാത്രയിലായതിനാൽ അദ്ദേഹത്തിനും ഒപ്പമുള്ളവർക്കും വേണ്ടി പ്രത്യേക ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള 47 പേർക്കാണ് വോട്ട് ചെയ്യാൻ സാധിക്കുക. നേരത്തെ ദിഗ്വിജയ് സിംഗും അശോക് ഗെഹ്ലോട്ടിൻ്റെയും പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിലാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേരിൽ എത്തി നിൽക്കുന്നത്. ശശി തരൂർ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. അതേസമയം ഖാർഗെയുടെ രംഗപ്രവേശനത്തോടെ മുതിർന്ന നേതാക്കളുടെ എല്ലാം പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു. കോൺഗ്രസിലെ വിമത വിഭാഗമായ G23 അംഗങ്ങളടക്കം ഖാർഗെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ശ്രദ്ധേയമായി. അതേസമയം പ്രചാരണത്തിനായി ചെല്ലുന്ന സ്ഥലങ്ങളിൽ തരൂരിന് വലിയ ജനപിന്തുണയും ലഭിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.